വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇതിനായിട്ട് ഞാനൊരു 3 മാങ്ങയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കുക. ഇതാ ഇത്ര തിക്കായിട്ട് കിട്ടണം. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ കിട്ടും. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് തണുത്ത പാലും. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി വരണം. ഇത് തിളച്ചതിന് ശേഷം ഞാനൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് 2 ഇലക്കായ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ മാംഗോ അടിച്ച് വെച്ചേൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ചെറിയ കട്ടകൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ശരിയായിക്കോളും. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിതവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇനി ഇത് ഫ്രീസറിൽ ഇരിക്കട്ടെ 8 മണിക്കൂർ. അപ്പോൾ ഞാനിവിടെ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.